കേരളത്തിന് ഇന്ന് സന്തോഷ പെരുന്നാളാണ്. ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന കാണികളുടെ മുന്നിൽ കേരളം കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. ഇതാണ് ആ കപ്പ്, കേരളം നേടിയ സന്തോഷ് ട്രോഫി. എന്തായാലും സന്തോഷ് ട്രോഫി നേടിയ ടീം നമ്മോടൊപ്പം ചേരുകയാണ്, പ്രത്യേകിച്ചും കോച്ച് ബിനോയും പിള്ളേരും നമ്മോടൊപ്പം ചേരുന്നു. അവരോട് ഈ ദിനത്തിൽ അവരുടെ സന്തോഷം എങ്ങനെയാണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. എന്തായാലും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഈ കപ്പിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ? തീർച്ചയായിട്ടും 75-ാമത്തെ സന്തോഷ് ട്രോഫി, 7-ാം തവണ നമ്മുടെ ക്യാപ്റ്റൻ്റെ 7-ാം നമ്പർ ജേഴ്സി ഇട്ടിട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് ഈ ഒരു പെരുന്നാൾ സമ്മാനമായിട്ട് മലപ്പുറത്ത് മഞ്ചേരിയിലെ കളി കാണാൻ വന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കേരളത്തിന് തന്നെ ഞാൻ ഈ സമ്മാനിക്കുകയാണ്. നമ്മൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അവരുടെ ഹാർഡ് വർക്കിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ട്രോഫി കിട്ടിയത്. തീർച്ചയായും കോച്ച് പുരുഷോത്തമൻ ചേട്ടാ, എന്തായാലും വലിയ സന്തോഷം. ഇന്നലെ ആ അവസാന നിമിഷങ്ങളിൽ ചെറിയ ടെൻഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പിന്നീട് വൈകുന്നേരം ആ കപ്പിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം മാറി, മുഖം തെളിഞ്ഞു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഈ കപ്പിലേക്കുള്ള ഒരു ദൂരം എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു അനുഭവങ്ങൾ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷത്തെ മുന്നിലുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇത്. വളരെ അധികം ബുദ്ധിമുട്ടി കളിക്കാരും ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ഫുട്ബോള് കാഴ്ചവെക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. അത് എൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഒരുപാട് ജനങ്ങളത് ആസ്വദിക്കുകയുണ്ടായി. ആ ക്വാളിറ്റി ഫുട്ബോളിനെ എപ്പോഴും ആസ്വദിക്കണ അല്ലെങ്കിൽ അംഗീകരിക്കണ കേരള ജനതയ്ക്ക് വി ആർ സബ്മിറ്റിംഗ് ദിസ്. ഞാൻ തിരിച്ചെത്താം. നമ്മൾ ഷൂട്ട് ഔട്ടിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ഞങ്ങൾ തീർച്ച ഈ ക്വാളിഫൈയും കഴിഞ്ഞതിന് ശേഷം സെമിയും വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഷൂട്ട് ഔട്ട് പ്രാക്ടീസ് ചെയ്തു. ഗോൾ കീപ്പേഴ്സിനാണെങ്കിലും പ്ലെയേഴ്സിനാണെങ്കിലും അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തറമാക്കിയിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നലെ ഷൂട്ട് ഔട്ടിൽ ആ ഒരു വിജയത്തിലോട്ട് സമ്മാനിച്ചത്. നമ്മോടൊപ്പം ആ കപ്പ് നേടിത്തന്ന, ഇവരെ പരിശീലിപ്പിച്ച് ഈ ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ച ചുണക്കുട്ടന്മാരാണ് ഇരിക്കുന്നത്. അവരോട് തന്നെ ചോദിക്കാം, ഇവർക്കൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം ഉള്ള താരങ്ങൾ തന്നെയാണ് ജിജോ ജോസഫ് ക്യാപ്റ്റൻ. ജിജോ, ഈ ഒരു നിമിഷത്തിൽ പ്രത്യേകിച്ചും ഒരു നിരവധി അനുഭവ സമ്പത്തുള്ള ഒരു താരമാണ് സന്തോഷ് ട്രോഫിയിൽ. അപ്പോൾ ആ ഒരു അനുഭവ സമ്പത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ കൂടെ വന്ന പുതുതായിട്ട് വന്ന താരങ്ങളുണ്ട്, അവർക്കൊക്കെ എങ്ങനെയായിരുന്നു പകർന്നു കൊടുത്തത്? ഇത് ഈ കപ്പ് നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത എങ്ങനെയായിരുന്നു, എങ്ങനെ നേടിയെടുത്തു? നമ്മളത് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടിട്ട് നമുക്കൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സന്തോഷ് ട്രോഫി തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അതിനു വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, എല്ലാവരും നന്നായി കളിച്ചു, എല്ലാവരും ബെഞ്ച് സ്ട്രെങ്ത്ത് ഭയങ്കരമായിരുന്നു. പിന്നെ ചില സാഹചര്യങ്ങളിൽ കോച്ചിൻ്റെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എല്ലാ കാണികൾക്കും അത് മനസ്സിലാവും. എന്താ വെച്ചാൽ അത്രയും മോശം സിറ്റുവേഷനിൽ വരെ ആ ചേഞ്ചുകൾ ഭയങ്കരമായിട്ട് നമ്മുടെ കളിയെ തന്നെ മാറ്റി നമുക്കത് നല്ലൊരു വിജയത്തിലേക്ക് തുണച്ചു. അപ്പോൾ ആ ഒരു എല്ലാ പ്ലേയേഴ്സാണെങ്കിലും എല്ലാവരും നന്നായി കളിച്ചു, നന്നായി ആത്മാർത്ഥമായി കളിച്ചു. നമുക്ക് അതിൻ്റെ ആ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഫലമായിട്ടാണ് നമുക്ക് ആ ഒരു വിജയം കൈവരിക്കാൻ പറ്റിയത്. വളരെയധികം സന്തോഷം. നിങ്ങൾ ഇന്നലെ കളിച്ച് ക്ഷീണിച്ച് എന്നൊക്കെ എനിക്ക് ഞങ്ങൾക്കറിയാം, പക്ഷേ ഉറങ്ങി എണീറ്റതിൻ്റെ ഒരു ക്ഷീണമാണ്, അതൊക്കെ മാറും. പക്ഷേ മനസ്സിൽ ആ സന്തോഷം ഇങ്ങനെ ഇനി എത്ര ദിവസം കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ. കാരണം ഇത് ഈ ഒരു കപ്പ് നേടുക എന്നുള്ളത് നമ്മൾ ഒരു ലോകകപ്പ് നേടുന്ന പോലെ, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ലോകകപ്പാണല്ലോ, ആ ഒരു കേരളത്തിൻ്റെ ലോകകപ്പ് നേടിയിരിക്കുന്ന താരങ്ങളാണ്. ആ ഒരു നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് ഒരു ഗോൾ പിന്നിട്ട് നിന്നപ്പോൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ തിരിച്ചു വരണം എന്നായിരുന്നു? എന്തായാലും തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മോട്ടിവേറ്റ് ചെയ്യാറുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കാം, എന്തായാലും നമുക്ക് അടിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് സമയം കുറവാണെങ്കിലും ഉള്ള സമയത്ത് നമ്മൾ ഒരു സ്കോർ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. ദൈവം സഹായിച്ചത് നമുക്ക് കിട്ടി. തീർച്ചയായും. എന്തായിരുന്നു ആ ഈ അവസാനം ഷൂട്ട് ഔട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടായ ഒരു ടെൻഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതെല്ലാം അത് നല്ല, കാരണം അതിനുള്ള ഒരു പരിശീലനം, കോൺഫിഡൻസും ഈ 2018 ഒരു തനിയാവർത്തനം പോലെ, ഒരു ആവർത്തനം, തനിയാവർത്തനം ഒരു ആവർത്തനം തന്നെയാണ് സംഭവിച്ചത് അതിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ആ നിമിഷങ്ങളിലേക്ക് എങ്ങനെയായിരുന്നു ഷൂട്ട് ഔട്ടിൻ്റെ നിമിഷങ്ങൾ? പ്രത്യേകിച്ചും ഈ കണ്ടിരിക്കുന്ന കാണികൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോച്ചിൻ്റെ വീട്ടിൽ മെഴുകുതിരി കത്തിച്ച് അമ്മ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ കേരളത്തിൽ ഒട്ടാകെയുള്ള അമ്മമാരും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുട്ബോൾ ആരാധിക്കുന്നവരെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് എന്താണ്?
നമുക്കെന്ന് വെച്ചാൽ ഓൾറെഡി ആ ഫസ്റ്റ് ഗോൾ നമുക്ക് കിട്ടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചടിച്ചപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ പ്ലെയേഴ്സിന് എല്ലാവർക്കും നല്ലൊരു കോൺഫിഡൻസ് ആയി, അത് നമുക്കുള്ള തന്നെയാണെന്നുള്ള ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയുള്ള പ്രാക്ടീസ് സെക്ഷനിൽ എല്ലാത്തിലും നമ്മൾ ആ ഒരു പ്രാക്ടീസ് സെക്ഷൻ കഴിഞ്ഞാണെങ്കിൽ നമ്മൾ പിന്നെ എല്ലാവരെയും കൊണ്ടും മറ്റേ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും വിടുന്നത്. അപ്പോൾ ഒരു പെനാൽറ്റി ഇപ്പോൾ മിസ്സാക്കിയ പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് വീണ്ടും തിരിച്ചടിച്ച് അത് ഗോളാക്കിയതിന് ശേഷമേ നമ്മൾ വിടണം. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ആ ഫൈനലിൽ കറക്റ്റ് അതേപോലെ തന്നെ നമ്മൾ തിരിച്ചടിച്ച് നമുക്ക് ആ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വന്നു. അതെല്ലാവരും കറക്റ്റായിട്ട് നെറ്റിലാക്കി, അത് നമുക്ക് ആ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ നല്ലൊരു എന്താ പറയുക നല്ലൊരു അടിപൊളി നല്ലൊരു. എന്തായാലും സന്തോഷ് ട്രോഫിയിൽ നിന്ന് വിരമിക്കുകയാണ്, പക്ഷേ ഫുട്ബോൾ രംഗത്ത് ഇനി കൂടുതൽ നിലകളിലേക്ക് എത്തേണ്ടവരാണ് ഇവരെല്ലാം. അപ്പോൾ ഇനി എന്താണ് പരിപാടി? അല്ല, എൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ എൻ്റെ കൂടെ എല്ലാ പ്ലെയേഴ്സും ഉണ്ട്, 20 പേരുണ്ട്. അപ്പോൾ അതിൽ ആകെ 5 പേർക്കാണ് ജോബ് ഉള്ളൂ, ബാക്കി 15 പേരും ജോബില്ലാതാണ്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ജോലി കൊടുക്കും എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ എന്തായാലും അവർ ആ ബാക്കിയുള്ള പ്ലെയേഴ്സുകളെല്ലാവരും ജോബ് ഏറ്റെടുത്തിട്ട് അവർക്ക് പ്രൊഫഷണൽ പല ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആകുമ്പോൾ നമുക്ക് കളിക്കാനുള്ള പ്രൊഫഷണലിൽ കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ പ്ലെയേഴ്സിനും നല്ല ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കളിക്കും, ഇനിയും നല്ലൊരു ക്ലബ്ബുകളിൽ അവരെ കാണാം തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ എന്തായാലും നടക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കൊച്ചുകൂടെ ഈ പറഞ്ഞതുപോലെ ഈ ജോലി ലഭിക്കും, അത്തരമൊരു സാഹചര്യം ഉണ്ട് തന്നെ അത് ലഭിക്കും. പക്ഷേ പലപ്പോഴും ഈ ജോലിയൊക്കെ ലഭിച്ചാൽ പിന്നീട് ഇവരുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ സ്വഭാവം മാറുന്നത് കാണുന്നുണ്ട്, പലരെയും ലീവ് കൊടുക്കാതെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഈ നിമിഷത്തിൽ ഈ കാണുന്നവരോടൊന്ന് പറയണ്ടേ? തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. ഇത് കാണുന്ന നമ്മുടെ ഗവൺമെൻറ്, അതുപോലെ തന്നെ പുതിയ കളിക്കാർ, പുതിയ കോച്ചുമാർക്കൊക്കെ ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സൗത്ത് സോൺ കളിച്ച് നമ്മുടെ ടീമിൽ ശരിക്കും 22 പേരാണ്. ഈ 22 പേരിൽ ഫൈനൽ റൗണ്ടിൽ ശരിക്കും ഈ കോവിഡ് കാലഘട്ടത്തിൽ 22 പേരെ സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്തോ കാരണവശാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അത് അവരെ റിസർവിലേക്ക് മാറ്റിവെച്ചു, അപ്പോൾ 20 ആക്കി. അപ്പോൾ ആ രണ്ട് പേരും കൂടിയും, ഇപ്പോൾ ബുജിയർ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്, അതുപോലെ ആസിഫ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, ഇവരും കൂടിയും ഇതിൽ പരിഗണിച്ച് ഇവർക്കെല്ലാവർക്കും ജോലി കൊടുത്ത് അവരെ കൂടി ഞാൻ പറഞ്ഞ ഈ ഫുട്ബോൾ, നമ്മുടെ കേരള ഫുട്ബോളിന് ഇതൊരു ഈ ഒരു ജയം വലിയൊരു ബൂസ്റ്റപ്പാണ്. കാരണം കേരള ഗവൺമെൻറ് ഒരുപാട് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുന്നു, ഒരുപാട് കോച്ചുമാരും ഉണ്ടാവുന്നു, അതുപോലെ ഇതൊരു ബൂസ്റ്റപ്പായി എടുത്ത് വളർന്നു വരുന്ന കളിക്കാർക്ക് ജോലിയും ഒരു സംരക്ഷണവും കൊടുത്ത് അവരെ നമ്മുടെ കേരള ഫുട്ബോളിനെ ഇനിയും ഒരുപാട് ലീഗുകളും അതുപോലെ ഇന്ത്യക്കും വേണ്ടി കളിക്കാൻ. പഴയ 90s നമുക്കെല്ലാവർക്കും അറിയാം കേരള പോലീസിൽ നിന്നൊക്കെയാണ് ഒരുപാട് താരങ്ങൾ ഇന്ത്യൻ ടീമിൽ 10 പേരൊക്കെ കളിച്ചിരുന്നത്. ആ ഒരു ടാലൻറ്റിലേക്കും ആ ഒരു ക്വാളിറ്റിയിലേക്കും കേരള ഫുട്ബോൾ തിരിച്ചു വരണം, അവരുടെ പഴയ പോയ കാല പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു സന്തോഷ് ട്രോഫി പ്രയോജനകരമാകട്ടെ. ഗവൺമെൻറ് അധികാരികൾ ഇത് കേൾക്കട്ടെ, എല്ലാ കുട്ടികൾക്കും ജോലി കൊടുത്ത് അവരെ കളിക്കാൻ വിടാൻ. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുന്നു, ജിജോ ജോസഫിനെ പോലത്തെ ഒരു ടാലൻറ്റുകൾ ഇന്ത്യക്ക് ഇങ്ങനത്തെ മിസ്സിംഗ് ആണ് ഇതൊക്കെ. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഫുട്ബോൾ പ്ലെയേഴ്സിന് ഒരു എക്സ്ട്രാ ഒരു ബൂസ്റ്റ്, അവർ സേഫാണ്, പ്ലസ് അവർക്ക് കളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. തീർച്ചയായും ഇവിടെ അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളത് നമ്മൾ ആ തുടക്കം മുതലേ ഉള്ള നമ്മുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചെടുത്തത് നിങ്ങൾ? അത് നമ്മൾ ഫ്രീ ഫ്ലോ ആയിട്ടുള്ള നമ്മുടെ ഒരു അറ്റാക്കിങ് ഫുട്ബോൾ തന്നെയാണ് അതിൻ്റെ കാരണം. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് നമുക്കുണ്ട്, അതുപോലെ കുറച്ചും കൂടിയും ഇമ്പ്രൂവൈസേഷൻ ചെയ്യണ നമ്മുടെ സ്ട്രൈക്കേഴ്സും ഉണ്ട്. അപ്പോൾ അതിന് അവരുടെ കോമ്പിനേഷനാണ് നമ്മുടെ. പിന്നെ അതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ള രണ്ട് ഫുൾ ബാക്സും നമുക്ക് കിട്ടി ഇദ്ദേഹം സാധിച്ച്. അപ്പോൾ അതിനായിരിക്കും നമുക്ക് ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ഈ ചില കുതന്ത്രങ്ങളൊക്കെ കൈവശമുള്ള ടീമാണ് ബംഗാളെന്നാണ് കുറേ വിമർശകരൊക്കെ പറയുന്നത്. അത്തരം അനുഭവമൊക്കെ നേരിട്ട് ഉണ്ടായിരുന്ന ഞാൻ ഇന്നലെ തന്നെ മനസ്സിലാക്കി. എന്തൊക്കെയായിരുന്നു അവരുടെ പരിപാടികൾ? തീർച്ചയായിട്ടും അവർ, ഞാൻ പറഞ്ഞല്ലോ, അവർ നമ്മൾ എ ടീമാണ്, എ ടീമിനാണ് കുറേ പ്രയോറിറ്റികൾ. അപ്പോൾ മാനേജേഴ്സ് മീറ്റിങ്ങിൽ അവർ 2 വെള്ള ജേഴ്സി കൊണ്ടുവന്നു, ഞങ്ങൾക്ക് ഇടേണ്ട വെള്ള, അവർക്ക് വെള്ള വേണമെന്നുള്ള വാശി പിടിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് ഞങ്ങൾ ഇരിക്കണ ബെഞ്ച് വേണം, ഞങ്ങൾ ഇരിക്കണ ഡ്രസ്സിംഗ് റൂം വേണം, ഞങ്ങളുടെ പ്ലെയേഴ്സിൻ്റെ മുമ്പിൽ അവർ വരില്ല, അവരെ നമ്മൾ നാരങ്ങയും ചെറു നാരങ്ങയൊക്കെ കൊണ്ട് പൂജിക്കൽ കൈ തരാൻ വരില്ലേ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ മന്ത്രതന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മുടെ മുമ്പിൽ. പക്ഷേ അത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണു. നമുക്ക് പേടിയില്ല, കാരണം ഇത് എന്തെങ്കിലും ആവുമോ എന്നുള്ള പേടിച്ച് പോവാണ്.
കാരണവശാലാണ്. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും വളരെ അതിനേത് വളരെയധികം ട്രാക്ക് ചെയ്തു. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം വീണ്ടും പറയുകയാണ്, നമ്മൾ കേരളത്തിൽ ഒരുപാട് നല്ല കളിക്കാരും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഫിലോസഫിക്ക് കളിക്കാൻ പറ്റാവുന്ന കളിക്കാരെയാണ് ഞങ്ങൾ കൂടുതലും സെലക്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെ കളിക്കണമെന്നും എപ്പോൾ ആക്രമിക്കണമെന്നും എന്ത് രീതിയിലുള്ള ഫുട്ബോളാണ് കളിക്കേണ്ടതെന്നും അറിയാൻ പറ്റാവുന്ന കളിക്കാരെയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് എത്ര അടിച്ചാലും നമ്മൾ തിരിച്ചടിക്കും എന്നുള്ള നമ്മളുടെ ടീമിൻ്റെ ശൈലി വരാൻ കാരണം. ഡ്രസ് കോഡൊക്കെ വളരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മത്സരങ്ങളെല്ലാം കാണുമ്പോൾ നോക്കിയിരുന്നു, ഒരു ഒരു പ്രത്യേക പച്ച കളർ ഷർട്ടൊക്കെ ഇട്ടാണ് ഇപ്പോഴും കളത്തിൽ കാണുന്നത്. അതിലെന്തെങ്കിലും അല്ല, തീർച്ചയായിട്ടും നമുക്ക് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനോട് നിങ്ങളിത് ചോദിച്ചത് എനിക്ക് അറിയില്ല, ആളിപ്പോഴും വൈറ്റ് ആണുള്ളൂ, മനസ്സിലാവുണ്ട. ഞാനിപ്പോഴും പച്ചയാക്കി, അതേ ഉള്ളു. നമ്മൾ പച്ചയ്ക്ക് ആയിക്കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. ഒരു പക്ഷെ ലാസ്റ്റ് കളി കഴിഞ്ഞപ്പോൾ ഞാൻ ഷർട്ട് ഞാൻ വലിച്ചു ഊരി ഞാൻ ജനങ്ങൾക്ക് ഇട്ട് കൊടുത്തു. വാട്ടവർ ഇറ്റ് ഈസ്, എന്തൊക്കെ ഓരോ കാര്യങ്ങൾ. നമ്മൾ ഇനി അടുത്ത ടൂർണമെൻറ്റ് വേറെ കളറിയായിരിക്കും, ചുവപ്പിലും ചുവപ്പായിരിക്കും. അപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ ഒരു പ്ലാൻ, പ്രത്യേകിച്ച് ഇനി അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുതിയ കോച്ചിനെ ഞാൻ സന്തോഷ് ട്രോഫി പോലത്തെ ടൂർണമെൻറ്റുകൾക്ക് ഞാൻ വഴിമാറുകയാണ്. കാരണം ഞാനൊരു പ്രോലേസൻസ് കോച്ചാണ്, ഇതൊരു അമച്ചർ ടൂർണമെൻറ്റാണ്. പക്ഷേ സന്തോഷ് ട്രോഫി കേരളത്തിന് വെച്ച് ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റാണ്. ഞാൻ ഇപ്രാവശ്യം ഈ ഒരു അവസരത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി മിസ്റ്റർ അനിൽ കുമാറാണ് ഞങ്ങൾക്ക് എപ്പോഴും എൻ്റെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ളത്. അദ്ദേഹം എനിക്ക് വളരെയധികം പറഞ്ഞു, ടീം സെലക്ഷനായാലും എല്ലാ കാര്യങ്ങളായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിയന്ത്രണത്തിലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ കേരള നമ്മുടെ ഓണറബിൾ പ്രസിഡൻറ്റ് മേത്ര സാറ്, അതുപോലെ നമ്മുടെ കെ എഫ് എ പ്രസിഡൻറ്റ്, ഇതൊക്കെ വളരെയധികം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം സെലക്ഷൻ്റെ ഭാഗമായാലും എല്ലാ കാര്യങ്ങളിലും എല്ലാ എല്ലാം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് ഇനിയും കേരള ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ കേരള ലീഗ്, ഇതിൻ്റെ നമുക്ക് അവസരത്തിൽ പറയാനുള്ള ഒരു കാര്യമാണ്, കേരള ലീഗിൻ്റെ ഭംഗിയായ നടത്തിപ്പാണ് നമുക്ക് അവസാന സമയത്ത്, ഞാൻ ഈ ഒരു അവസരത്തിൽ ഫൈനൽ റൗണ്ടിൽ നമ്മൾ അദ്ദേഹം മൂന്ന് പ്ലെയേഴ്സിനെ മാറ്റാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു മൂന്ന് പ്ലെയേഴ്സിനെ കിട്ടിയത്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ കാണുന്ന നമ്മുടെ ബ്രില്യൻറ്റ് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് റോയൽ ജോഷി, മനസ്സിലാവുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സഹായിച്ചതൊക്കെ ഇവർ തന്നെയാണ്. പക്ഷേ ഇനി പുതിയ കോച്ചുമാർ വരട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ, ഇനി എപ്പോഴെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുക്കില്ല എന്നില്ല, അവസാനം എപ്പോഴെങ്കിലൊക്കെ കേരളത്തിന് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ പല പല ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്നൊക്കെ ഓഫറുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, ഒരു കാര്യം കൂടി അത് പറയാ, ചോദിക്കാതിരുന്നാൽ അത് തെറ്റായി പോകുന്നുള്ളൂ. കാരണം ഇന്നലെ 30,000 കാണികളാണ് നമ്മുടെ നിങ്ങളുടെ കളി കാണാൻ, നിങ്ങളെ കാണാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ അവരോട് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഈ ഈ സ്റ്റേഡിയവും ഇവിടുത്തെ മലപ്പുറത്തുകാരെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം അവർ ഫുട്ബോളിന് വേണ്ടി ജീവിക്കുന്ന ഈ കളിക്കാരും കൂട്ടത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണികളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെയധികം സന്തോഷം. കാരണം ഇന്നലെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് കയറിയത് ഞങ്ങൾ തെറ്റായ വഴിയിലൂടെ പോയി. കാരണം വി ഐ പി വെയിറ്റിലൂടെ പോകേണ്ടതിന് പകരം ഞങ്ങൾ തെറ്റായ വഴിയിലൂടെ പോയി, ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഒരുപാട് ജനങ്ങൾ എന്നോട് പറയുന്നത് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഞങ്ങൾ കാറ് നിർത്തി ഞങ്ങൾ നടന്നു പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ കാണാൻ വന്നാൽ നിങ്ങളും പോകണ്ട, നിങ്ങൾ കോച്ച് ചെയ്യണ്ട എന്നുള്ള പറഞ്ഞു. അപ്പോൾ പറയുന്നത് അതില്ല സാർ കോച്ചേ, വിഷമം അതല്ല കോച്ച്, ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നും എറണാകുളം അതിൻ്റെ അപ്പുറം ഇടുക്കിയിൽ നിന്നൊക്കെ ഇത്രയധികം പൈസ ചിലവാക്കി നിങ്ങളെ കാണാൻ വേണ്ടി വരാണ്, അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരാണ്, ഞങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി നിങ്ങൾ കേരള ടീമിനെ ജയിക്കുന്നത് കാണാൻ വേണ്ടി വരണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിനോടത്ത് ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി ഒന്ന് കൂട്ടി, പ്രത്യേകിച്ച് മലപ്പുറം പോലത്തെ ഒരു സ്ഥലത്ത് ഏറ്റവും നല്ലൊരു ഭംഗിയായ ഫുട്ബോളിന് മാത്രം അനുയോജ്യമായ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലാക്കി കഴിഞ്ഞപ്പോൾ ജനങ്ങളെ ഒരിക്കലും ഫുട്ബോൾ ആരാധകരാണ് അവർ, ഫുട്ബോൾ കളി കാണാൻ വന്നില്ലെങ്കിൽ ഫുട്ബോളില്ല. അപ്പോൾ ആരാധകരാക്ക് കൊടുക്കാൻ പറ്റാവുന്നൊരു സമ്മാനമാണ് ഞങ്ങൾ കൊടുത്തത്, അതിൻ്റെ ഒരു പെരുന്നാൾ സമ്മാനം. അവർ ഈ നോമ്പ് സമയത്ത് വന്ന് ചിലവർ നോമ്പ് തുറക്കുന്നത് ഗ്രൗണ്ടുള്ളിൽ 8 കളിക്ക് 4 ഫുള്ളാവണു, 7 ഗ്രൗണ്ട് ക്ലോസ് ചെയ്യണു. സോ ഇതിൽ നിന്നും മനസ്സിലാക്കാം എന്താണ് മലപ്പുറത്തിൻ്റെ പാഷനെന്നും, അവരെ ഹൃദയത്തിൽ അലിഞ്ഞതാണ് ഫുട്ബോൾ. ആ ഒരു ഫുട്ബോളിനെ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് നല്ല ടോപ്പ് ഫെസിലിറ്റി ഉണ്ടാക്കി ഈ ഗ്രൗണ്ടിനെ ഉണ്ടാക്കിയാൽ ഒരുപാട് ടൂർണമെൻറ്റുകൾ ഐ എസ് എല്ലും ഐ ലീഗ് പോലത്തെ ടൂർണമെൻറ്റുകളൊക്കെ ഇവിടെ വരും. അപ്പവും കാണാം മലപ്പുറത്തിൻ്റെ ഇത് എന്താണെന്നുള്ളത്.
എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ കപ്പ് നേടി അതിന് പിന്നാലെ ഉണ്ടായ ആഹ്ലാദ ആരവങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ആരവങ്ങൾക്കെല്ലാം കാരണം കേരളത്തിന് സമ്മാനിച്ചത് ഈ ഇരിക്കുന്നവർ തന്നെയാണ്. കുറേ പേർ വീടുകളിലേക്കൊക്കെ മടങ്ങി എങ്കിൽ കൂടിയും ഇനിയും ആ സന്തോഷം തുടരും. ഈ ഏഴഴകുള്ള കപ്പ് കേരളത്തിന് സമ്മാനിച്ച ഇവർക്ക് നന്ദി. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 8.